ഇത്തവണയും പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് മന്ത്രാലയ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ പ്രളയത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ഇത്തവണയും അത് പ്രതീക്ഷിക്കണം സർക്കാർ ആവശ്യമായ തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും നടത്തണം ഈ വർഷം മാത്രമല്ല വരും വർഷങ്ങളിലും പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലും ഇത്തവണയും പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് മന്ത്രാലയ സെക്രട്ടറി ഡോ എം രാജീവൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ പ്രളയത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ഇത്തവണയും അത് പ്രതീക്ഷിക്കണം സർക്കാർ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം ഈ വർഷം മാത്രമല്ല വരും വർഷങ്ങളിലും പ്രളയത്തിന് സാധ്യതയുണ്ട് എപ്പോൾ മഴ പെയ്യും എന്ന കാര്യം മഴയ്ക്ക് രണ്ടു മൂന്ന് ദിവസത്തിനു മുൻപായി അറിയിക്കുമെന്നും ഡോക്ടർ എം രാജീവൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേത്തിന് സമാനമായ മഴ ഇത്തവണയും ലഭിക്കാൻ സാധ്യതയുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ഉയർന്ന തോതിൽ മഴ ലഭിക്കും ആളുകളെ ഒഴിപ്പിക്കലും ഡാമുകൾ തുറക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരുകൾക്ക് ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് ഭീതിക്കൊപ്പം സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുകയാണ് വരാനിരിക്കുന്ന കാലവർഷവും അതിവർഷമായ ഇത്തവണ പ്രളയമുണ്ടായാൽ ആളുകളെ എങ്ങനെ മാറ്റി പാർപ്പിക്കുമെന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം ഉൾപ്പെടെ പാലിക്കണമെന്നതാണ് പ്രതിസന്ധി സാമൂഹിക അകലം പാലിച്ചുള്ള കിടപ്പും പ്രത്യേക ശുചിമുറിയുമൊക്കെ വേണ്ട ഈ കോവിഡ് കാലത്ത് ഇത്രയേറെ ആളുകളെ എങ്ങനെ മാറ്റുമെന്ന ആശങ്കയാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഓഗസ്റ്റിൽ സംസ്ഥാനത്ത് അതിവർഷത്തിന് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയെന്ന് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു വെള്ളപ്പൊക്കമുണ്ടായാൽ സാധാരണ ചെയ്യുന്നതുപോലെ ആളുകളെ ഒന്നിച്ചു പാർപ്പിക്കാൻ കഴിയില്ലെന്നും നാല് തരത്തിൽ കെട്ടിടങ്ങൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർക്കടക്കം വേറെ കെട്ടിടം വേണം വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഇരുപത്തിയേഴായിരത്തിലധികം കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സർക്കാരിൽ നിന്ന് പ്രത്യേക നിർദ്ദേശമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എത്രയും വേഗം വ്യക്തമായ പദ്ധതിരേഖ നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മറുപടി മഴക്കാലത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പാണ് ഏറ്റവും ആശങ്കയോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതോടൊപ്പം ഉരുൾപൊട്ടൽ വൻമരങ്ങൾ കടപുഴകുന്നത് മണ്ണിടിച്ചിൽ എന്നിവയും കുമളി മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് വണ്ടിപ്പെരിയാർ നെല്ലിമല കവലയിൽ റോഡിൽ വെള്ളം കയറിയാൽ കുമളി കോട്ടയം റോഡിലെ ഗതാഗതം തടസ്സപ്പെടും അതേസമയം മഴക്കാലം എത്തും മുൻപേ ഡെങ്കിപ്പനിയും എലിപ്പനിയും കോട്ടയം ജില്ലയിൽ പടരുന്നു എന്നാണ് റിപ്പോർട്ട് ഒരു മാസം മുൻപ് ഉഴവൂരിൽ പ്രത്യക്ഷപ്പെട്ട ഡെങ്കിപ്പനി ഇപ്പോൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് പടരുകയാണ് കങ്ങഴ നെടുങ്കുന്നം വാഴൂർ ചിറക്കടവ് പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി പടർന്നിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജേക്കബ് വർഗീസ് വ്യക്തമാക്കി ഇതോടൊപ്പം എലിപ്പനിയും എത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ചിറക്കടവിലും വാഴൂരിലും ഡെങ്കിപ്പനിക്കൊപ്പം എലിപ്പനിയും പടരുന്നത് ജനങ്ങളിൽ ഭീതി ഉളവാക്കിയിട്ടുണ്ട് മഴക്കാലമെത്തിയാൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടരാൻ സാധ്യതയേറെയാണെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയ ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്